പളുങ്കുകൾ ചിതറി വീഴുമീ. ഓ, ഇന്നെന്താ കപ്പി മീനു? ഓ, ഇത് പൊളിച്ചല്ലോ. കപ്പ ഇങ്ങനെ കഴിക്കരുത്. കപ്പ കഴിക്കുമ്പോ ഇതിന്റെ കൂടെ പച്ചക്കറിയും കുറെ കഴിക്കണം. എന്തിനാ മോളെ ഇത്രയും നല്ല കപ്പയുടെ കൂടെ ആ ചപ്പും പുല്ലിട്ടിട്ട് അതിന്റെ ടേസ്റ്റ് കളയാനാ? മാമാ, കപ്പയിലുള്ളത് കാർബോഹൈഡ്രേറ്റാ. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം ഇതുപോലെ കഴിച്ചാ തടി കൂടും. ഇപ്പൊ തന്നെ മാമന്റെ വയറൊക്കെ ചാടി തുടങ്ങി. ഇങ്ങനെ പോയാ എന്തായാലും ഷുഗർ വരും. ഓ, നീ ഒന്ന് പോടി. പണ്ടത്തെ ആൾക്കാരും ഇതൊക്കെ തന്നെ കഴിച്ചിന്. അവർക്കാർക്കും ഈ ഷുഗറും കൊളസ്ട്രോളും ഒന്നും കണ്ടില്ലല്ലോ. മാമാ, ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം, ദേ ഇതൊന്ന് നോക്കിക്കേ. കപ്പ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കപ്പയും ബീഫും അല്ലെങ്കിൽ കപ്പയും മീൻ കറിയും എന്നൊക്കെ കേട്ടാൽ തന്നെ മിക്കവരുടെയും വായിൽ വെള്ളമൂറും. കേരളം എന്ന വാക്കിനൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടുന്ന കേരളത്തിൻ്റെ തനത് ഭക്ഷണമാണ് മരച്ചീനി അഥവാ കപ്പ. യഥാർത്ഥത്തിൽ മരച്ചീനി കേരളീയനല്ല, വരത്തനാണ്. ബ്രസീലാണ് മരച്ചീനിയുടെ യഥാർത്ഥ സ്വദേശം. കപ്പ കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല എന്നതാണ് വാസ്തവം. 1880 കാലത്ത് അരിക്ക് വലിയ ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ വിശാഖൻ തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് കപ്പ ആദ്യമായി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഏറെ താമസിയാതെ തന്നെ കപ്പ കേരളീയരുടെ പ്രിയപ്പെട്ട വിഭവമായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ കപ്പ പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം കപ്പയിൽ ഏതാണ്ട് പൂർണ്ണമായും അന്നജം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. പ്രോട്ടീനുകളും വിറ്റാമിനുകളും മിനറലുകളും ഒക്കെ നാമമാത്രമായി മാത്രമേ കപ്പയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യ ഭക്ഷണം എന്ന രീതിയിൽ പതിവായി കപ്പ ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. തടി കൂടുതലുള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമൊക്കെ അന്നജം നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിന് പരിമിതികളുണ്ട്. ലോകത്തിൻ്റെ തന്നെ പ്രമേഹ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. തെറ്റായ ഭക്ഷണ രീതിയാണ് ഇതിനൊരു പ്രധാന കാരണം. കപ്പ കഴിക്കുന്നതല്ല പ്രശ്നം, കഴിക്കുന്നതിൻ്റെ അളവും രീതിയുമാണ് പ്രധാനം. നല്ല ദേഹാധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവരിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ അതില്ലാത്തവരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അന്നജസമൃദ്ധമായ കപ്പ പോലുള്ള വിഭവങ്ങൾ ഭക്ഷണത്തിൽ പരിമിതപ്പെടുത്തിയേ പറ്റൂ. അതുകൊണ്ട് മാത്രമായില്ല, കപ്പ കഴിക്കുമ്പോൾ നാരുകളടങ്ങിയ പച്ചക്കറി വിഭവങ്ങളും കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ അന്നജത്തിൻ്റെ ആകിരണത്തിൻ്റെ തോത് സാവധാനത്തിലാക്കാൻ വേണ്ടിയാണ്. അതായത് കപ്പ കഴിച്ചു കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് പെട്ടെന്നാകാതെ പതുക്കെ മാത്രം കൂടുവാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല, വയറ് നിറഞ്ഞൊരു പ്രതീതി ഉണ്ടാകുന്നത് കൊണ്ട് കപ്പ കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കാനും സാധിക്കും. പ്രമേഹ രോഗികൾക്കും മറ്റും ഈ രീതിയിൽ ധാരാളം നാരുകളടങ്ങിയ പച്ചക്കറിയോടും മറ്റുമൊപ്പം കപ്പ കഴിക്കാവുന്നതാണ്. നിയന്ത്രിച്ച് നിയന്ത്രിതമായ അളവിൽ കപ്പ ഉപയോഗിക്കാവുന്നതാണ്. കപ്പയുടെ കൂടെ ചപ്പാത്തിയോ പൊറോട്ടയോ പുട്ടോ ദോശയോ ഒക്കെ കഴിക്കുന്ന ശീലം നാം കേരളീയർക്കുണ്ട്. കഞ്ഞിയും കപ്പയും ഫേമസ് കോമ്പിനേഷനാണല്ലോ. എന്നാൽ കപ്പ പോലെ തന്നെ അന്നജം നിറഞ്ഞ കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങളാണ് മേൽപ്പറഞ്ഞ ചപ്പാത്തിയും പുട്ടും ദോശയും കഞ്ഞിയും ഒക്കെ. അതുകൊണ്ട് തന്നെ കപ്പ കഴിക്കുമ്പോൾ അതിനോടൊപ്പം കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ഇനി സ്വാദിന് കുറച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ കപ്പയുടെ അളവ് നിയന്ത്രിച്ച് കഴിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇനി മുതൽ കപ്പ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓ, ഇനിയിപ്പോൾ പച്ചക്കറി കഴിച്ചില്ല എന്ന് വേണ്ട.
കപ്പ ഇങ്ങനെയും കഴിക്കാം അല്ലേ? അല്ല, ഇങ്ങനെയാണ് കപ്പ കഴിക്കേണ്ടത്.